കലഹത്തിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നവരാകണം കവികളെന്ന് പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. മുൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ യു എൻ സുധാകരൻ രചിച്ച അക്ഷരപ്പാഠം കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൽപ്പറ്റ കൈനാട്ടി പത്മപ്രഭ ഗ്രന്ഥാലയത്തിലായിരുന്നു ചടങ്ങ്. സുധാകരന്റെ കവിതകൾ മനുഷ്യരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി വിരമിച്ച യു എൻ സുധാകരൻ രചിച്ച അക്ഷരപ്പാഠം കവിതാ സമാഹാരം പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. കൽപ്പറ്റ കൈനാട്ടി പത്മപ്രഭ പൊതുഗ്രന്ഥാലയത്തിലായിരുന്നു ചടങ്ങ്. അമ്മയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമൊക്കെയുള്ള സുധാകരൻ്റെ കവിതകൾ ഏറെ ഹൃദയസ്പർശിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അങ്ങാടിയിൽ തോറ്റ ആളുകളാണ് സാമാന്യ കവികളൊക്കെ ആയി തീരുന്നത്. അങ്ങാടിയിൽ ജയിച്ചൊന്നും കവികളാവാറില്ല. അങ്ങാടിയിൽ തോറ്റാൽ പിന്നെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, അങ്ങാടി തോറ്റാൽ പിന്നെ അമ്മയുടെ ഒന്നും അമ്മയുടെ പാക്കറ്റ് കയറാം. പക്ഷെ കവിക്ക് അതും പറ്റില്ല, കാരണം അങ്ങാടി തോൽക്കുകയും ചെയ്തു. അമ്മ എന്നത് ചിരസ്ഥായിയായ മൂല്യമാണെന്ന് അറിയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങാടിയിൽ തോറ്റു പോവുകയും അമ്മയോട് കലഹിക്കാൻ പറ്റാതെയാവുകയും ചെയ്യുമ്പോൾ യു സുധാകരൻ അമ്മയെ കുറിച്ച് കവിത എഴുതും. അല്ലേ, സുധാകരന്റെ മനോഹരമായ ഒരു കവിത അമ്മയെ കുറിച്ചുള്ളതാണ്. കാരണം അമ്മ ഒരു ശാശ്വത സത്യമാണ്. എല്ലാ നല്ല കവികളും അമ്മയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. കലഹത്തിൽ നിന്നും മനുഷ്യരെ പിന്തിരിപ്പിക്കുന്നവരാകണം കവികൾ. കവികൾക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കാണ് അതിന് കഴിയുകയെന്നും അദ്ദേഹം ചോദിച്ചു. മാതൃവന്ദനത്തിൽ നിന്നുമാണ് ഓരോ കവിയുടെയും ആദ്യ രചനകൾ രൂപപ്പെടുന്നത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടുമ്പോൾ കവികൾ പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ മറ്റുള്ളവൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതുന്നവരാണ് കവികളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പത്മപ്രഭ ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി വി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ എ സുധാറാണി പുസ്തകം ഏറ്റുവാങ്ങി. എം ഗംഗാധരൻ പുസ്തകം പരിചയപ്പെടുത്തി. പി സി മജീദ്, പി എൻ പത്മിനി, ശ്രീജിത്ത് ശ്രീവിഹാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.